ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും, ഇനിയും വരുന്ന LDC പരീക്ഷയ്ക്ക് പ്രിലിംസ് എക്സാം ഉണ്ടാവില്ല എന്ന് PSC പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് നമുക്ക് വളരെ സന്തോഷകരമായൊരു വാർത്ത തന്നെയാണ്. കാരണം ഈ ടൂറ്റയർ എക്സാം കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്ന് നമ്മൾ കുറേ നാൾ ഇതിനു വേണ്ടി കാത്തിരിക്കണം. പല ഒരേ നിലവാരത്തിലുള്ള എക്സാമിന് തന്നെ പലർക്കും പല രീതിയിലുള്ള മാർക്കും ഒക്കെയാണ് കിട്ടുന്നത്. ചില ഘട്ടത്തിലുള്ളവർക്ക് ഈസി ക്വസ്റ്റ്യൻസ് കിട്ടും, ചില ഘട്ടത്തിലുള്ളവർക്ക് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ കിട്ടും. ഭാഗ്യ പരീക്ഷണം പോലെയായിരുന്നു ഇതുവരെ പ്രിലിംസ് എക്സാം നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്കൊരു മോചനമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം രാവിലെ തന്നെ ആ ന്യൂസ് കേട്ടിട്ടാണ് വന്നത്. പിന്നെ രാവിലെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഇന്ന് ചപ്പാത്തിയും കറിയും സാമ്പാറുമായിരുന്നു. അപ്പം അങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഞാൻ എപ്പോഴും TV കാണും. അത് ഉപ്പുമുളകുമാണ് ഞാൻ എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ അത് കണ്ടിട്ട് കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പഠിക്കായിരുന്നു. അപ്പം നമ്മൾക്കിപ്പോൾ ഉള്ള കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ, ഇനിയും ഒറ്റഘട്ട എക്സാം നടത്തുമ്പോൾ ഈ പഴയ സിലബസ് മാറുമോ എന്നതാണ്. അതിപ്പം നവംബർ 30 PSC LDC നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അന്ന് മാത്രമേ സിലബസ് മാറുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത്രയും നാൾ പഠിക്കാതിരിക്കുന്നത് മണ്ടത്തരമാണ്. അതുകൊണ്ട് പഴയ മെയിൻ സിലബസ് വെച്ച് ഇപ്പം പഠിക്കുക. അപ്പോൾ ഇനിയും കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ 30-ാം തീയതി നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കതിൽ അറിയാൻ പറ്റും. അതുവരെ ഉഴപ്പൊന്നും വിചാരിക്കാതെ എല്ലാവരും പഴയ സിലബസ് വെച്ച് അറിയാത്ത കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. ചിലപ്പോൾ ഈ സിലബസ് മെയിൻ്റെ സിലബസ് തന്നെ ആയിരിക്കും, എന്തെങ്കിലും മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ വ്യത്യാസം വരത്തേ ഉള്ളൂ. അല്ലാതെ ചേഞ്ചസ് ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് തോന്നുന്നത്. ചിലപ്പം മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫയേഴ്സ് ആ മേഖലയിലൊക്കെ ആയിരിക്കും മാർക്ക് കൂടുകയും കുറേയൊക്കെ ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോഴും SAR സയൻസ് തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ആഴ്ച ബയോളജി കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേണം ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ നോക്കാൻ. അപ്പം നിങ്ങൾക്കറിയാൻ വയ്യാത്ത കാര്യങ്ങൾ ആദ്യം പഠിക്കാൻ ശ്രദ്ധിക്കണം. അപ്പം ഇന്ന് ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ടുള്ളൂ. നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമുക്ക് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ചെറിയൊരു സ്റ്റഡി വ്ളോഗാണ് കാണിച്ചത്. അപ്പം അടുത്തൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. താങ്ക് യു.